ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള പോയമാണ് എനി വുമൺ ബൈ ക്യാതറിൻ ടൈനാൻ. അപ്പൊ ഈ ഒരു പോയത്തെ ബേസ് ചെയ്തുള്ള അപ്രീസിയേഷൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് പഠിക്കാം. അപ്പൊ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. എനി വുമൺ ഈസ് എ മീനിങ് ഫുൾ പോയം. എനി വുമൺ മനോഹരമായ അർത്ഥവത്തായ ഒരു കവിതയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് ക്യാതറിൻ ടൈനാൻ. ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? ക്യാതറിൻ ടൈനാനാണ്. വുമൺ ഈസ് ദ പില്ലർ ആൻഡ് കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്. സ്ത്രീകൾ എന്താണ്? വീടിന്റെ പില്ലറാണ്, വീടിന്റെ തൂണുകളാണെന്നും അതുപോലെ തന്നെ കീ സ്റ്റോൺ ആണെന്നും പറയുന്നു. ചിൽഡ്രൻ ഗെറ്റ് ലവ് ആൻഡ് അഫക്ഷൻ ഫ്രം ദ മദർ. അതായത് കുട്ടികൾക്ക് സ്നേഹവും കരുതലും ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. മദർ ഹോൾഡ്സ് ദ ഫാമിലി ടുഗദർ. കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവരാണ് അമ്മയാണ്. മദർ ഈസ് ദ ഫൗണ്ടേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെക്കറേഷൻ ഓഫ് ദ ഹൗസ്. അമ്മയാണ് വീടിന്റെ അടിസ്ഥാനം, സംരക്ഷണം, അതുപോലെ തന്നെ വീടിന്റെ അലങ്കാരമായും വരുന്നത്. ദ പോയം ends with a prayer to the god. ഈ ഒരു കവിത അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. ദ പോയം ഈസ് ഫുൾ ഓഫ് മെറ്റഫേഴ്സ്. ഈ ഒരു കവിതയിലെ മേജർ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? മെറ്റഫർ തന്നെയാണ്. അതായത് കീ സ്റ്റോൺ, ലൈറ്റ്, അതുപോലെ തന്നെ ഹൗസ്, വാള് തുടങ്ങിയ ധാരാളം മെറ്റഫേഴ്സ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് മേക്സ് ദ പോയം വെരി എഫക്റ്റീവ്. അതെല്ലാം എന്താണ്? ഈ ഒരു കവിതയെ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒന്നാണ്.